പ്രിയപ്പെട്ടവരെ, ദിവ്യ കുർബാനയിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നമുക്ക് വേണ്ടിയുള്ള, നമ്മുടെ കൂടെയുള്ള, നമ്മിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ബോധപ്പെടുത്തുന്നു, അനുഭീതമാക്കുന്നു ഓരോ ദിവ്യ കുർബാനയും. നമ്മുടെ കുർബാനയിൽ 6 രീതിയിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിതമാവുക. ഒന്നാമത്തേത്, കത്തുന്ന മെഴുകുതിരിയിലൂടെ ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്ന ഈശു നമ്മുടെ പ്രകാശമായി നമുക്ക് സന്നിഹിതനാകുന്നു. രണ്ടാമത്തേത്, ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിലെ സ്നേഹമായി കർത്താവ് നമുക്ക് സന്നിഹിതനാകുന്നു. ഈശോ പറയുന്നുണ്ടല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. അല്ലെങ്കിൽ യോഹനൻ്റെ 1 ലേഖനം 4:12 വാക്യത്തിൽ പറയും, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിക്കുന്ന പക്ഷം ദൈവം നമ്മിൽ വസിക്കും. അങ്ങനെ ആ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയിൽ പരസ്പരം ക്ഷമിച്ചും ക്ഷമ ചോദിച്ചും ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിൽ ഒരേ വചനം ശ്രവിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് ഭക്ഷിക്കാൻ ഒക്കെ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം, സ്നേഹമായി കർത്താവ് അവിടെ സന്നിഹിതനാകുന്നു. 3 വചനത്തിലൂടെ, പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിലൂടെ കർത്താവ് സത്യം ആയി, നമ്മളെ സ്വതന്ത്രമാക്കുന്ന സത്യമായി, ദൈവത്തെക്കുറിച്ചുള്ള, നമ്മെക്കുറിച്ചുള്ള സത്യമായി, ജീവിതത്തെക്കുറിച്ചുള്ള, ജീവനെക്കുറിച്ചുള്ള സത്യമായി, നമ്മളെ സ്വതന്ത്രമാക്കുന്ന സത്യമായി ഈശോ സന്നിഹിതനാകുന്നു. 4 കർത്താവ് കാർമികനിലൂടെ, കർമ്മം ചെയ്യുന്നവനാണല്ലോ കാർമികൻ, കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവനാണ് കാർമികൻ. കാർമികനിലൂടെ കർത്താവ് നമുക്ക് സന്നിഹിതനാകുന്നു. കാർമികൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, സുവിശേഷം പ്രഘോഷിക്കുന്നതാകട്ടെ, അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുക്കുന്നതാകട്ടെ, എല്ലാം കുദാശവചനങ്ങൾ ഉച്ചരിക്കുന്നതാകട്ടെ, എല്ലാത്തിലും ആ വൈദികനിലൂടെ കർത്താവ് നമുക്ക് സന്നിഹിതനാകുന്നു. വൈദികനിലെ ശക്തിയായി, പ്രവർത്തനമായി ഈശോ സന്നിഹിതനാകുന്നു. 5 ഈശോ സന്നിഹിതനാകുന്നത് കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയിലൂടെയാണ്. കുർബാന സ്വീകരിക്കുമ്പോൾ ഇനി ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു എന്ന അനുഭവത്തിലേക്ക് ഓരോ വ്യക്തിയും കടന്നു വരിക. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവരിലെ, അവരുടെ അസ്തിത്വം തന്നെയായി ഈശോ അവർക്ക് സന്നിഹിതനാകുകയാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായി ദിവ്യ കുർബാനയിലെ സാന്നിധ്യം വരുന്നത് അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയുമാണ്. ഈശോയുടെ ശരീരവും രക്തവും ഈശോ പൂർണ്ണമായി നമുക്ക് സന്നിഹിതനാകുന്നു ദിവ്യ കുർബാനയിലൂടെ. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാം, ഈശോയുടെ സ്നേഹം നുകരാം, ഈശോ നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മോടുകൂടെ ആയിരിക്കുന്നു ഓരോ ദിവ്യ കുർബാനയിലൂടെയും. അങ്ങനെ കർത്താവിനാൽ പൂരിതനായി, കർത്താവിൻ്റെ സാന്നിധ്യം നുകർന്ന്, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച്, കർത്താവിൻ്റെ സ്നേഹം അനുഭീതമാക്കി നമുക്ക് കുർബാനയിൽ സജീവമായി പങ്കുചേരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.